നമസ്കാരം. കെ പി സി സി പ്രസിഡന്റ് അടുത്തിരുന്ന് പ്രതിപക്ഷ നേതാവിനെ മൈരൻ വിളി നടത്തിയപ്പോൾ നേതാവിന്റെ ചെവിയിൽ പതുക്കെ പറയാൻ പറഞ്ഞ വനിതാ നേതാവും മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പലതും വിളിച്ചു പറയുമെന്ന് പറഞ്ഞ വനിതാ നേതാക്കന്മാരാണ് ഇപ്പോൾ മുകേഷ് എം എൽ എക്കെതിരെ സമരം നയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രിയ കോൺഗ്രസ് വനിതാ നേതാക്കളെ, നിങ്ങളുടെ പാർട്ടിയിലെ ഒരു എം എൽ എയും സഹപ്രവർത്തകനുമായ എൽദോസ് കുന്നപ്പള്ളി വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെണ്ണിനെ പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. പിന്നെ എൽദോ ആശാൻ ഇപ്പോൾ ഒളിവിൽ പോയ കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരാൾ എ വിൻസെന്റ് എം എൽ എ ആണ്, പീഡനക്കേസിൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അയാൾ. എന്തെങ്കിലും വാതുറന്നൊരു അഭിപ്രായം പറയൂ മഹിളാ രത്നങ്ങളെ. മുകേഷിന്റെ രാജിക്ക് കീഴുന്ന നിഷ്പക്ഷക്കാർ എൽദോസിന്റെയും വിൻസെന്റിന്റെയും രാജി കൂടി ആവശ്യപ്പെടുമോ? അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എൽദോയും രാജിവെക്കേണ്ടതല്ലേ? അപ്പോൾ ഈ കോൺഗ്രസിലെ പീഡകന്മാർക്കും ബലാത്സംഗികൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തുകൊണ്ട് ഈ പറഞ്ഞ എൽദോയ്ക്കും കൂട്ടർക്കുമെതിരെ ഒരു സമരം നിങ്ങൾ നടത്തുന്നില്ല? നിങ്ങളുടെ സ്വന്തം പാർട്ടി ആയതുകൊണ്ടായിരിക്കും അല്ലേ? പിന്നെ അമ്മ സംഘടനയിലെ മറ്റൊരു കക്ഷിയുണ്ട്, ഇടവേള ബാബു. ഇയാളും ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. അത് ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഒരിക്കൽ നടൻ തിലകൻ താൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പരസ്യമായി പറഞ്ഞതിന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ച മുതലാണ് ഈ ഇടവേള ബാബു. അപ്പോൾ അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാമല്ലോ. എന്തായാലും ഇതുവരെയും മലയാള സിനിമയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സർക്കാർ കൈക്കൊള്ളേണ്ട നടപടി ശക്തമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വെറുതെ സംഭവിച്ച കാര്യങ്ങളല്ല, സർക്കാർ അത് സംഭവിപ്പിച്ചതാണ്. അതിലേറ്റക്കുറച്ചിലുകളും സമയതാമസവും എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എല്ലാ പകൽമാന്യന്മാരെയും മുഖം മൂടികൾ വലിച്ചൂരിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സി പി എം. സ്വന്തം പാർട്ടിയിലുള്ളവർ തെറ്റ് ചെയ്താലും സി പി എം അതിനെ വകവെച്ച് കൊടുക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്.